ഇപ്പൊ ലോകം മുഴുവൻ അറിയാനാണ് എല്ലാവർക്കും അറിയാനാണ് ഇത് കുത്തകൾക്ക് എഴുതി കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഇതാണ് നടക്കുന്ന ഇവിടെ റിലയൻസ് അംബാനി ഓല് പൈസ ഉണ്ടാക്കുക ഡെയിലി ഏറാണ് ഇനിയിപ്പോൾ നടക്കാൻ പോണേ കർഷക സമരം അതെന്താവുന്ന അറിയോ അത് പരാജയപ്പെട്ട എന്താവും ഇതേമാരിയാവും ഇനി പാങ്ങൾക്ക് ഇനി ജീവിക്കാൻ കഴിഞ്ഞു എന്ത് പറയാനാ നമ്മളെ സാധാരണക്കാരൻ കുടിയെന്നല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാനും ബുദ്ധിമുട്ടും കാര്യങ്ങളും തന്നെ. ഓരോ ദിവസം ഞാനും ഒരു മുതലാളിയാണ്, മുതലാളി ബസ് എടുത്ത് ഒരു തൊഴിലാളിയായിട്ട് ഒരു ബസ് എടുത്ത് നടത്തുന്നതാണ്. ഇത് ദിവസം കടത്തില കടക്കണിയില അപ്പൊ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുക, 40 രൂപയ്ക്ക് ഡീസൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത്. ഇവിടെ എന്തുണ്ടായി? ഇപ്പൊ ജനങ്ങൾ ആ കൊള്ളടിച്ച ബസ് സർവീസ് വരെ നിർത്തിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ അങ്ങനെ പണിക്ക് വരാൻ കഴിയില്ലല്ലോ. ഒന്നും പറയാനില്ല. ഇത് കാരണം വെച്ചാൽ ജനങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടു പോവുക. കാരണം ബസ്സുകാരുടെ സ്ഥിതി ഭയങ്കര, അതൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല. പറയുന്നത് അതാർക്കും ആരും മനസ്സിലാക്കില്ല, ആർക്കും അറിയേണ്ട ആ കാര്യം. നമ്മളെ ഓട്ടോ തൊഴിലാളികളെ കാര്യം ആർക്കും ഒന്നും അറിയേണ്ടത്. ഇങ്ങനെ പോവാന്നുണ്ടെങ്കിൽ വലിയ അബദ്ധം തന്നെയാണ്. ഞങ്ങളുടെ കാര്യം മാത്രമല്ല, എല്ലാ ടാക്സി സർവീസും ബസ്സും ഇതൊക്കെ നിന്നു പോകും. ഒരു ദിവസം 350-400 രൂപയ്ക്ക് ഒരു ദിവസം ഓടിയിട്ട് കിട്ടുന്നു. അത് മീൻ വാങ്ങാൻ കഴിയും, അങ്ങനെ തയ്യോ? നിങ്ങളെന്നെ ആലോചിച്ച് നോക്കി. 100 രൂപ വീട്ടിലേക്ക് ബാലൻസ്. ഞങ്ങളൊക്കെ വാടക വണ്ടി ഓടുന്ന ആളുകളാണ്. ഒരു 200-300 രൂപയാണ് ആകെ ഉപജീവനത്തിനായി വീട്ടിലേക്ക് നിന്ന് കിട്ടണേ. ഇതിപ്പോൾ സാഹചര്യം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് റേഷമാവാൻ നമുക്കിപ്പോൾ പണിയാവണില്ല. അതിനിടയിൽ ഇതിൻ്റെ വർദ്ധനവും. അപ്പോൾ സഹിച്ചിട്ടും മറ്റുള്ളവരെ ശപിച്ചിട്ടും ചീത്ത വിളിച്ചും തെറിയും വിളിച്ചിട്ടും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഓട്ടോ തൊഴിലാളികളൊക്കെ മറ്റുള്ള ജോലിക്ക് പോകേണ്ടി വരും. ചെലവിലെ പിടിച്ചു പറിക്കാനും കക്കാനൊക്കെ പോകേണ്ടി വരും. ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. സർക്കാർ ആരും ശ്രദ്ധിക്കുന്നു? ഇവിടെ സർക്കാർ ആരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഓരോ ആളുകൾ, ഒരു MLA ആയോ, മന്ത്രി ആയോ, MP ആയോ, ഓരോ കുടുംബ രക്ഷപ്പെട്ട്. നമസ്കാരം, ഞാൻ അൽബാബു, നവകേരള ന്യൂസിലേക്ക് സ്വാഗതം. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കഷ്ടപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഓട്ടോ ഡ്രൈവേഴ്സും ബസ് ജീവനക്കാരും ടാക്സി ഡ്രൈവേഴ്സുമാണ്. ഇങ്ങനെ പോയാൽ എന്തു ചെയ്യും? കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഇവരെല്ലാം ഈ പണിക്കിറങ്ങുന്നത്. ഇനി അവരുടെ പ്രതികരണം കേൾക്കാം. ഇതിപ്പോ ലോകം മുഴുവൻ അറിയാനാണ്, എല്ലാവർക്കും അറിയാനാണ് ഇത് കുത്തകൾക്ക് എഴുതി കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഇതാണ് നടക്കുന്ന ഇവിടെ റിലയൻസ് അംബാനി ഓല് പൈസ ഉണ്ടാക്കുക ഡെയിലി ഏറാണ്. ഇനിയിപ്പോ നടക്കാൻ പോണേ കർഷക സമരം അതെന്താവുന്ന അറിയോ? അത് പരാജയപ്പെട്ട എന്താവും ഇതേമാരിയാവും. അമ്മളിച്ചൊക്കെ നമ്മളിങ്ങനെ പുറകിട്ട് അടിച്ചാൽ മതി. രണ്ട് തക്കാളിക്ക് ഫോണിൽ ഇങ്ങനെ കുത്തിയാൽ ബാഗും തോളിട്ടിട്ട് ആൾ വരും. കിലോന് 150 എന്ന് പറഞ്ഞിട്ട് ഇനി പാങ്ങൾക്ക് ഇനി ജീവിക്കാൻ കഴിഞ്ഞു. ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തിക്കിനി പോകും അല്ലേ? എല്ലാവർക്കും അറിയണം, ലോകത്തെല്ലാവർക്കും അറിയുന്ന സംഭവം പോയി. നമ്മളൊക്കെ നിൽക്കണം രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത പൈസയാണ്. ആ ഗതിയിലായിരിക്കും ഇപ്പോൾ. സർക്കാർ ആരെ ശ്രദ്ധിക്കുന്നു? ഇവിടെ സർക്കാർ ആരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഓരോ ആളുകൾ, ഒരു MLA ആയോ, മന്ത്രി ആയോ, MP ആയോ, ഓരോ കുടുംബ രക്ഷപ്പെട്ട് നമ്മളെപ്പോലത്തെ ദിവസം കുത്തി കുളിങ്ങി ഇങ്ങനെ ഇങ്ങനെ അവസാനമായി മരിക്കുക തന്നെ. ഇത്രയും കാലം എന്തൊക്കെയല്ലേ നടന്ന്? ഓട്ടോസൈഡർമാർക്ക് എന്തും കൊടുത്തോ? 1000 രൂപ കൊടുത്തോ? സർക്കാർ കൊടുത്തിട്ടില്ല. നമ്മളെ പൈസ വാങ്ങിച്ച കൊടുത്ത്, നമ്മളെ പൈസ വാങ്ങിച്ച പൈസ അതിലില്ലാത്ത ഒരു ഡ്രൈവർമാർക്ക് കിട്ടിയിട്ടില്ല. 1000 രൂപ പോലും ഒറ്റ ഡ്രൈവർമാർക്ക് കിട്ടിയിട്ടില്ല. ആര് കൊടുക്കണ്? സർക്കാർ ഒന്നും ചെയ്യൂല. അതൊക്കെ നമ്മളെ പോലത്തോലും ഇങ്ങനെ ജീവിക്കാൻ വഴിയില്ലാത്ത രീതി ഉണ്ടാക്കുന്നത് നമ്മുടെ ഭരണ എന്താ പറയുക സർക്കാർ ആണ്. പക്ഷേ അതുകൊണ്ട് വെച്ചാൽ ഡീസൽ പെട്രോൾ വില ഇങ്ങനെ ഡീസലിനൊക്കെ വില ഇങ്ങനെ കുതിച്ചു വിടുമ്പോൾ സാധാരണക്കാരനായി കിടക്കുന്ന ഓട്ടോ തൊഴിലാളികളൊക്കെ മറ്റുള്ള ജോലിക്ക് പോകേണ്ടി വരും. ചെലവിൽ പിടിച്ചു പറിക്കാനും കക്കാനൊക്കെ പോകേണ്ടി വരും. അതൊക്കെ തന്നെ നടക്കുകയുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വളർന്നു വരുന്ന യുവാക്കൾക്ക് ജോലിയില്ല. കാരണം മെയ് അവരിപ്പം മറ്റുള്ള മാർഗങ്ങളാണ്, ഈ മൈക്ക് ഗുളികകൾ ഇങ്ങനെ കണ്ട സാധനങ്ങളിലേക്കൊക്കെ പിന്തിരിയാണ് കുട്ടികൾ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്ന ഇങ്ങനെയാണ്. ഓരോ മേഖലയിലും തൊഴിലില്ലാതെ തൊഴിൽ നഷ്ടപ്പെട്ട് വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക. കയറി വരാനൊരു അവസരം കിട്ടാതാവുമ്പോൾ സംഭവിക്കുന്നത് അത്രേ ഉള്ളൂ. ഇപ്പം തന്നെ ജീവിക്കാൻ കഴിയാത്തൊരു മാർഗത്തിലാണ് ഈ കോവിഡ് കാരണം തന്നെ. ഇപ്പോൾ ഈ പെട്രോളിൻ്റെ 81.75 അല്ല 80.75 ഞാനിപ്പോൾ ഡീസൽ ഫില്ല് ചെയ്തത്. ഇപ്പോൾ വരുമാനം എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇപ്പോൾ ഒരു 100 രൂപ വീട്ടിലേക്ക് ബാലൻസ്. ഞങ്ങളൊക്കെ വാടക വണ്ടി ഓടുന്ന ആളുകളാണ്. ഒരു 200-300 രൂപയാണ് ആകെ ഉപജീവനത്തിനായി വീട്ടിലേക്ക് നിന്ന് കിട്ടണേ. വളരെ ബുദ്ധിമുട്ടാണ്. അതന്നെ പറയാനുള്ളത്, ഇത് കേന്ദ്ര സർക്കാർ ഒരു നയം തിരുത്തു തന്നെ വേണം. സാധാരണക്കാർ എന്ത് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ തന്നെ. നിങ്ങളുടെ സ്ഥിതി എന്താണ്? തീരെ പണിയില്ല. ഡീസലിൻ്റെ വിലയും കൂടി കഴിഞ്ഞുള്ള സ്ഥിതി ആലോചിച്ച് നോക്കി. തീരെ പണിയില്ലാണ്ട് ബുദ്ധിമുട്ട് കിടന്നിട്ട് ഒരു ദിവസം 350-400 രൂപയ്ക്ക് ഒരു ദിവസം ഓടിയിട്ട് കിട്ടുന്നു. അത് മീൻ വാങ്ങാൻ കഴിയും, അങ്ങനെ തയ്യോ? നിങ്ങളെന്നെ ആലോചിച്ച് നോക്കി. തീരെ കിട്ടുന്നില്ല. റെഡി തന്നെയാണ്. ഇങ്ങനെ പോവാന്നുണ്ടെങ്കിൽ വലിയ അബദ്ധം തന്നെയാണ്. ഞങ്ങളുടെ കാര്യം മാത്രമല്ല, എല്ലാ ടാക്സി സർവീസും ബസ്സും ഇതൊക്കെ നിന്നു പോകും. ഈ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ പോവാന്നുണ്ടെങ്കിൽ ഇത് കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത് ആ ഒരു ഇതാണല്ലോ ഇത് ഇവിടെ കാണുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ എല്ലാവരുടെ കാര്യം ബുദ്ധിമുട്ടിലാവുമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഡീസൽ അടിച്ചിട്ട് തികയുന്നില്ല, പൈസ തികയുന്നില്ല. ഇനിയിപ്പോൾ പൈസ കൂട്ടാൻ പറ്റുമോ? ജനങ്ങളെടുത്ത് നിന്ന് പിഴിയാൻ പറ്റുമോ? ഈ പൈസ ഞങ്ങൾക്ക് അതും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോണത്. ജീവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം തന്നെ എല്ലാവർക്കും അറിയാം. ഏതായാലും പണിയില്ല, ഒന്നുമില്ല. ഈ പോയോട് തന്നെ നമ്മൾ തിരിച്ചു വരുന്നത് കാലി ഓടിയിട്ട്, അതിൽ കത്തുന്ന ഡീസൽ ആകെ ഇപ്പോൾ ഏറി വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ 5:30 to 5:30 ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയെടുത്താൽ ഇപ്പോൾ കിട്ടണത് തന്നെ 1000-1200 rupees കിട്ടും. അതിൽ നിന്ന് തന്നെ 450-500 rupees ഡീസൽ അടിക്കണം. ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 63 rupees ആകുമ്പോൾ അതിൻ്റെ ബാക്കി ബാലൻസ് നമ്മൾ കയ്യിലുണ്ട്. ഇപ്പം ആ ബാലൻസ് കിട്ടണില്ല. ഇന്ന് ഇന്നലത്തെ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 rupees 79 paisa ഇന്ന് അതിൽ കൂടുന്നു. ഇതിപ്പോൾ സാഹചര്യം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് റേഷൻ വാങ്ങാൻ നമുക്കിപ്പോൾ പണിയാവണില്ല. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ വർദ്ധനവും. അപ്പം നമ്മളെന്താണ് ഇപ്പോൾ ചെയ്യാന്ന് ആലോചിച്ചാലും ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കാനാണ്. ഭയങ്കര കഷ്ടം തന്നെയാണ് അതിന് വേണ്ടി. നമ്മൾ വേറെ എന്തെങ്കിലും ജോലി നോക്കി പോകേണ്ടി വരും. ഇവിടെ ജോലി കിട്ടാത്ത അവസ്ഥയാണ്. കുടുംബത്തിൽ വളരെ കഷ്ടതയാണ്. നമ്മളുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലൊക്കെ പോണത്. അതാർക്കും ആർക്കും മനസ്സിലാക്കുന്നില്ല. ആർക്കും അറിയേണ്ട ആ കാര്യം. നമ്മളെ ഓട്ടോ തൊഴിലാളികളുടെ കാര്യം ആർക്കും ഒന്നും അറിയണ്ട. കേന്ദ്ര സർക്കാരിന് അറിയണ്ട, ബാക്കിയുള്ള കുത്തക മുതലാളിമാർക്ക് അറിയണ്ട, ഒന്നും അറിയണ്ട. ഓട്ടോ തൊഴിലാളികളുടെ അവസ്ഥ അത്രക്കും അവസ്ഥയിലാണ് പോകുന്നത്. ഡീസലിന് വില കൂടുന്നതനുസരിച്ച് നമ്മൾ ഓട്ടോ ചാർജ് കൂടുന്ന യാതൊരു വർത്താനവും ഇത് സർക്കാർ ഭാഗമായിട്ടുള്ള ഒന്നും നടക്കുന്നില്ല. കേന്ദ്ര സർക്കാർ 50 rupees പെട്രോളും 40 rupees ഡീസലും തരാമെന്ന് പറഞ്ഞു. ശരിക്കും ചതിച്ചോ നമ്മളുടെ? നമ്മളെ സർക്കാർ ചതിച്ചുകൊണ്ട് നിൽക്കണം. എന്താ ചെയ്യുക? അതിനെന്തെങ്കിലും നമ്മളെ ഓട്ടോ ചാർജ് കൂട്ടാനുള്ള എന്തെങ്കിലും ഇതുണ്ടാക്കണം. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. അല്ലെ നമ്മളെ അവസ്ഥയൊക്കെ വളരെയധികം അബദ്ധത്തിലേക്ക് പോവുക. നിത്യ തൊഴിലില്ലായ്മ കൂടല്ലാണ്ട് കുറേ കൂടി പോവാണ്. അതെന്തായാലും നമുക്ക് നമ്മളെ അവസ്ഥ അറിയാനും വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത്രക്ക് നമ്മളെ ദയനീയ അവസ്ഥയാണ്. നമ്മളെ നമുക്ക് ഒരു സ്ഥിര വരുമാനം ഇപ്പോൾ എല്ലാം കോവിഡ് അതിനെ കൊണ്ട് പറയണ്ട. കോവിഡ് അതിനെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതിനടുത്ത് ഈ ഡീസലിന് വില കൂടുന്നതനുസരിച്ചിട്ട് നമ്മളെ തൊഴിലില്ലായ്മ കൂടുതലാണ്ട് കുറയുന്നില്ല. പറഞ്ഞാൽ പെട്രോളും ഡീസലും അടിച്ച് ഓടിക്കുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ട്. അവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ദുരിതമാണ്. അത്രയും ഗതിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കുടുംബം എങ്ങോട്ട് പോകും? കുടുംബം പട്ടിണിയേ വരുള്ളൂ. കാരണം ഡീസലിന് വില കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള ചാർജ് വരണം. ഓരോ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങളാണ്. അപ്പോൾ സഹിച്ചിട്ടും മറ്റുള്ളവരെ ശപിച്ചിട്ടും ചീത്ത വിളിച്ചും തെറിയും വിളിച്ചിട്ടും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം. ഇപ്പോൾ നമ്മളെ നമ്മളെ അഭിപ്രായം പറഞ്ഞിട്ട് ഇപ്പോൾ കുറക്കാൻ പറഞ്ഞാൽ അവർ കുറക്കത്തൊന്നുമില്ല. കുറക്കോ ഇല്ല. ഇപ്പം എന്താണ് ചെയ്യേണ്ടത്? അതിനാരാണ് അതിന് ചെയ്ത് കൊടുക്കുക? ഓട്ടോ തൊഴിലാളികളുടെ ജീവിതം എങ്ങനെ പോകും? തട്ടിമുട്ടിട്ട് പോകണം, അത്രയേ ഉള്ളൂ. വിലവർദ്ധന നിർത്തിയേക്കണം എന്നുള്ള അഭിപ്രായമാണ്. ഗവൺമെൻറ് ഓട്ടോക്കാർക്ക് സബ്സിഡി കൊടുക്കണമെന്നുള്ള അഭിപ്രായമുണ്ട്. പെട്രോളും ഡീസലിനും പ്രത്യേകിച്ച് പരിഗണനയിലെടുത്തിട്ട് നല്ല ഇതൊരു പ്രസ്ഥാനമാണ്. ഒരു എല്ലാവരും കുടുംബത്തിന് പോകുന്ന ആൾക്കാരുമാണ്. ഈ വലിയൊരു സംഘടന നിലനിൽക്കണമെങ്കിൽ ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള കൈകാര്യങ്ങൾ ചെയ്യണം. ഡീസൽ വില കൂടി കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. നമ്മൾ പണിക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സർവീസ് നിർത്തിക്കേണ്ട ആവശ്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അതാണ് എൻ്റെ സ്ഥിതി. എന്തുകൊണ്ടു വെച്ചാൽ ഇപ്പോഴത്തെ ഡീസൽ വില അനുദിനം കയറിക്കൊണ്ടിരിക്കുകയാണ്. വില ഇപ്പോൾ 3 rupees, 2 rupees, 1 rupee, 50 paisa അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അറിയാതെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രതിഷേധത്തിന് ഇറങ്ങാൻ പാടില്ല. ഇല്ലല്ല, കുറേശ്ശെ ആകുമ്പോൾ പതുക്കെ പതുക്കെ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ലാസ്റ്റ് വലിയൊരു എമൗണ്ടിലെത്തിയാലും 5 rupees കൂടി, അപ്പോൾ 10 paisa അല്ലേ കൂട്ടിയിട്ടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പോകണം. ആ അതാണ് പോകുന്നത്. അതുകൊണ്ട് ജനങ്ങളറിയില്ല. ബസ് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥിതിയാണ്. അപ്പം പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ പൈസ തന്നെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ പ്രശ്നം. ഒന്നും പറയാനില്ല. അതിന് കാരണം വെച്ചാൽ ജനങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടു പോവുക. കാരണം ബസ്സേരുടെ സ്ഥിതി ഭയങ്കര. അതൊന്നും വലിയ മനസ്സിലാകുന്നില്ല പറഞ്ഞിട്ട്. കാരണം ബസ്സേർക്ക് ഡീസലിന് ദിവസം ദിവസം 50 paisa വരെ കൂട്ടിക്കഴിഞ്ഞാൽ 100 rupees വരും ഒരു ലിറ്റർ ഡീസലിന്. ആ വന്നു കഴിഞ്ഞാൽ ബസ്സൊക്കെ സേടാവും, വേറൊന്നുമില്ല. സാധാരണക്കാരായ ജനങ്ങൾ ആദ്യം ബുദ്ധിമുട്ടും. യാത്ര കഴിയൂല. സാധാരണക്കാരനക്ക് ബസ് ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ബസ്സേർ നിന്നാൽ സാധാരണകൾ കൊടുക്കാൻ കഴിയും. 50 rupees പെട്രോൾ കൊടുക്കുക, 40 rupees ഡീസൽ കൊടുക്കാതൊക്കെ പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത്. എന്നിട്ട് ഇപ്പം എന്തുണ്ടായി? ഇപ്പോൾ ജനങ്ങളാ കൊള്ളടിക്കുക. കൊള്ളടിക്കല്ല, എന്താ പറയുക?
ഡീസലിന്റെ വില വർധനവ് ഇപ്പം നമ്മളിപ്പോ ഒരാഴ്ചക്കുള്ളിൽ ഒരാൾക്കും തിരിയതില്ല. നമ്മൾ കൃത്യമായിട്ട് കാരണം ഇത്ര ലിറ്റർ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ ഇതും കാര്യങ്ങളും അറിയാം. ഒരാഴ്ചക്കുള്ളിൽ 15 രൂപ, ഒരു 1.5 ആഴ്ചക്കുള്ളിൽ 15 രൂപേൻ്റെ അടുത്ത് ഓരോ ഡീസലിന് മേലും പെട്രോൾ മേലും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഇത്ര രൂപയ്ക്ക് ഡീസൽ ഇന്നത്തെ കഴിഞ്ഞ ദിവസം തന്നെ പത്രത്തിലും അല്ലെ ടി വി മാധ്യമങ്ങളിലെല്ലാം കണ്ട പോലെ തന്നെ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞു, പക്ഷേ ഡീസലിന് ഇത്ര രൂപ കൂട്ടിയിട്ടുള്ളതെന്നുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രമുഖനായ നേതാവ് പറയുന്നതും കേട്ടു. ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ ഇങ്ങനെയുള്ള സർവീസ് നടത്തിക്കൊണ്ട് പോകാനാവുന്നില്ല. കാരണം ചിലവ് കൂടിക്കൊണ്ടേ വരിക, ഡീസലിൻ്റെ പൈസ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് നിന്ന് ചിലവ് കൂടി വന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസം ചെന്നോളൂ. പിന്നെ ഓരോ ഇതിൻ്റെ ഓരോ എന്ന് പറഞ്ഞ ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ളവരെ ഇതുപോലെ ചിന്തിക്കുക, സാധാരണ പ്രൈവറ്റ് വണ്ടിയിലോ ഇതിലോ ഡീസലോ പെട്രോളോ അടിക്കുന്ന ആൾക്കാർക്ക് ഏറെ ചിന്താഗതി എന്ന് വെച്ചാൽ 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് അടിക്കും. പക്ഷേ അതിനകത്ത് എത്ര അളവ് അവർക്ക് കിട്ടുന്നുണ്ടോ ഇതിനെക്കുറിച്ച് ഒന്നും കൃത്യമായിട്ട് അറിയുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് ഇത്രയും ഒഴിച്ച് ഇത്രയും ഇതിൻ്റെ ഇപ്പോഴത്തെ സ്പാർട്സിൻ്റെ വിലയും റോഡ് ടയറിൻ്റെയും റബ്ബറിൻ്റെ ഇതിലെല്ലാം വലിച്ചിട്ട് ഇത് സർവീസൊന്നും വെച്ച് മുന്നോട്ട് പോകാനുള്ള കാരണമല്ല. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഇറങ്ങുന്ന നടപടികൾ ഡീസലിൻ്റെ വില കുറയ്ക്കുമെന്ന് അവർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ അതിനെക്കുറിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബസ് എന്ത് ചെയ്യാനാ, ഡീസലിന് വില കൂടി കഴിഞ്ഞാൽ അടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ശമ്പളം കുറവാണ്, പിന്നെ ആൾക്കാരും കുറവാണ്, സർവീസ് നിലനിന്ന് പോകില്ല, നിർത്തിയിട്ടുണ്ട്. ഒരു എന്ത് ചെയ്യാൻ പറ്റും, സമരഞ്ഞിട്ട് കാര്യമുണ്ടാ? ഒരു കാര്യമില്ല, KSRTC ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അത് ഗവൺമെൻറ് അംഗീകരിച്ച് ടാക്സ് കുറച്ചിട്ട് ഡീസലിന് വില കുറച്ചിട്ട് തരാ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായി. ഓരോ ദിവസം ഞാനും ഒരു മുതലാളിയാണ്. മുതലാളി വെച്ച് ബസ് എടുത്ത് ഒരു തൊഴിലാളിയായിട്ട് ഒരു ബസ് എടുത്ത് നടത്തുന്നതാണ്. ഇത് ദിവസം കടക്കണിയിലപ്പോൾ, കാരണം സർവീസ് നടത്താതെ നമ്മുടെ തൊഴിലാളികളെ രക്ഷിക്കാനും പറ്റില്ല, നമുക്ക് നിലനിന്ന് പോകാനും പറ്റാത്തൊരവസ്ഥയായി. തീരെ നിസ്സഹായാവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ഡീസലിൻ്റെയും പിന്നെ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ കൊറോണ ഇതിലാണ്. അതിലാളുമില്ല, യാത്രക്കാർ കയറാനുമില്ല. പിന്നെ നമ്മൾക്കിപ്പോൾ ട്രിപ്പ് 5:30 അത് ലൈവായിട്ട് പോകും തോറും നേരം വൈകിക്കൊണ്ടിരിക്കുമ്പോൾ തീരെ ആളില്ല, കാലിയേ പോകാം. അപ്പോൾ അതൊക്കെ ഡീസൽ അടിച്ചിട്ട് വേണം വണ്ടി മുന്നോട്ട് പോകാൻ. ആ ഡീസലും കൂടി ഇതിൽ ചെല്ലണം. ഡീസലിന് 80-85 അടുത്തൊക്കെ വരുമ്പോൾ അപ്പോൾ എളുപ്പമല്ല അത് നടന്നു പോകാം. എന്ത് പറയാനാ, നമ്മളെ സാധാരണക്കാരൻ കുടുങ്ങിന്നല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യാൻ? ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളും തന്നെ. ഡീസലിന് വില കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇവിടെ പണി വേണ്ടേ? അതിനകത്തും ടൗൺ സിറ്റിയിൽ പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ എന്തടിച്ച് ഇങ്ങനെ ഓടുന്നെ? ഇപ്പോൾ ഇങ്ങനത്തെ കണ്ടില്ലേ, വണ്ടി കാണിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ കേട്ടിട്ട് പണി പറ്റ ക്ഷീണമാണ്. ഇങ്ങനെ അതിനനുസരിച്ച് ഡീസലിന് ഇങ്ങനെ വില കൂടുന്നുണ്ട്, ബുദ്ധിമുട്ടിലാണ്. സർക്കാർ വരണമെങ്കിൽ ശരിക്കും മറ്റുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിൽ ഭയങ്കര കൂടുതലായിട്ടാണ് പെട്രോളിനും ഡീസലിനും വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ സാധാരണക്കാരനായ ഓട്ടോ തൊഴിലാളികൾക്കും മറ്റുള്ള വണ്ടി വാഹനങ്ങൾക്കാർക്കും ഒന്നും ജീവിക്കാൻ പറ്റില്ല. അന്നന്ന് ജീവിക്കാനുള്ള പൈസയും കൂടി കിട്ടാതെ ഭയങ്കര ദയനീയ അവസ്ഥയിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഓട്ടോകൾ കുറവാണോ? ഓട്ടോകൾ തീർച്ചയായും വളരെ കുറവാണ്. ഞങ്ങൾ ഓരോ ട്രിപ്പ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000-1500 രൂപ പണിയെടുക്കുന്ന നേരെ പകുതിയായിട്ട് 600-700 രൂപ പണി ഒരു ദിവസം എടുക്കുന്നത്. അതിൽ മുതലാളിൻ്റെ പൈസ കൊടുത്തു കഴിഞ്ഞ് ബാക്കി എന്താ ഇപ്പോൾ നമുക്ക് എന്താ ഡീസൽ അടിക്കാനുള്ള പൈസയും കഴിച്ച് ബാക്കി 100-200 രൂപ ഉണ്ടാവും, ഇത്രയേ ഉള്ളൂ. വളരെ പ്രയാസത്തിലാണ്. കാരണം എവിടെയെങ്കിലും ഒരു ഓട്ടം പോയാൽ 28 ബാക്കി 2 രൂപ കൈയാട്ടുന്ന ജനങ്ങളാണ്. എന്നാൽ പെട്രോളിനും ഡീസലിനും വില ഓടിക്കണമെന്ന് 2 രൂപ അധികം കൊടുക്കുക എന്നുള്ള ചിന്തയൊന്നുമില്ല. അതുപോലെ റിട്ടേൺ വരിക, പിന്നെ കൊറോണ ആയിട്ടുള്ള ഈ വർക്കില്ലാത്തതും വളരെ പ്രയാസമാണ്. സർക്കാർ ചെയ്യുന്നത് ഒരു ചതി തന്നെയാണിത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, വില കുറയ്ക്കണം. പെട്രോളും ഡീസലും അങ്ങനെ കൂട്ടാൻ പാടില്ല, അതേ പറയുന്നുള്ളൂ. നിങ്ങളുടെ ജീവിതം സുഖമായിട്ട് പോകുന്നു? ലേശം ബുദ്ധിമുട്ടായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ മെച്ചപ്പാട് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ. ഇവിടെ നികുതി കുറച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നികുതി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ പാവപ്പെട്ടവർക്ക് ഇവിടെ ജീവിച്ച് പോകാം. അല്ലാതെ നിത്യേന ഇത് വില കൂടുന്നതനുസരിച്ച് ഞങ്ങളെപ്പോലത്തെ ഒരു ദുരിതത്തിലേക്കാണ് കടന്നു പോകുന്നത്. ദയവചെയ്ത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ദയവചെയ്ത് അതിന് നികുതി കുറയ്ക്കുക. ഡീസലിൻ്റെ വില കൂടിയാൽ ഇത് നടത്തിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡെയിലി കൂടല്ലേ ടാക്സി എല്ലാം, ഇത് ആളുമില്ല. ഇപ്പോൾ ഡീസലിൻ്റെ വില അന്നന്ന് കൂടിക്കഴിഞ്ഞാൽ മലയാളി മരുന്നൊക്കെ സൈഡാക്കി ഇടാൻ വെക്കും. അല്ലാണ്ട് യാതൊരു രക്ഷയില്ല. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ല എന്നല്ലാന്ന് മലയാളികൾ പറയുന്നത്. ബസ് നിർത്തിയേണ്ട ഒരവസ്ഥയിലാണ്. ഭയങ്കര ഡീസലിന് ഇങ്ങനെ വില കൂടിക്കൊണ്ടാൽ എന്താ ചെയ്യുക? റോഡ് ടയർ വേണോ, സ്പെയർ പാർട്സ് വേണോ? അങ്ങനത്തെ സ്ഥിതിയിലാണ് ബസ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ നിർത്തിയിട്ടുണ്ടായിരുന്നു, സ്റ്റോപ്പേജ് കൊടുക്കേണ്ടിരുന്നു ബസ്. അങ്ങനത്തെ അവസ്ഥയിലാണ്. ബസ് സർവീസൊക്കെ നിർത്തി വെക്കേണ്ടി വരും. ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഡീസലിന് ഡെയിലി വില കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ. നിങ്ങളൊരു മുതലാളിയാണല്ലേ? ഞങ്ങൾ മുതലാളിയല്ല, തൊഴിലാളിയാണ്. മുതലാളി എന്ന് പറഞ്ഞുകൂടാ, തൊഴിലാളിയാണ്. നിങ്ങളുടെ ആണോ ഈ ബസ്? ആ, നമ്മളതാണ് ബസ്. എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്
അഡ്ജസ്റ്റ് ഡെയിലി, അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ ഡെയിലി ഡീസൽ 100 രൂപ 150 രൂപ ഡെയിലി കയറിക്കൊണ്ടിരിക്കുക, ഏത് മൊത്തത്തിൽ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ബസ് സർവീസ് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സർവീസ് നിർത്തിവെക്കുക എന്നുള്ളൊരു ഓപ്ഷനെ നമ്മുടെ മുമ്പിലുള്ളൂ. പിന്നെ ഡ്രൈവറെ കൂലി, കണ്ടക്ടർ കൂലി, പിന്നെ ചെക്കിങ്ങിൻ്റെ കൂലി ഇതൊക്കെ കഴിച്ചിട്ട് മുതലാളി ഡീസലിൻ്റെ പൈസ കഴിച്ചിട്ട് മുതലാളിമാർക്ക് ഒന്നും കൊടുക്കാണ്ടാവില്ല. ഓടുക എന്നുള്ള ഒരു സർവീസ് നടത്താൻ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സോഷ്യൽ സർവീസായി മാറ്റേണ്ട അവസ്ഥ വരും, മിക്കവാറും അങ്ങനെ വേണ്ടി വരും. ബസ് സർവീസ് വരെ നിർത്തേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അങ്ങനെ പണിക്ക് വരാൻ കഴിയില്ലല്ലോ. ദിവസം 100, 150, 200 രൂപ ഇപ്പം ഡെയിലി അടിക്കുമ്പോൾ കൂടുതലാണ് വരുന്നത്. വേറെ ടാക്സ് അടിക്കുന്നുണ്ട്, ഇൻഷുർ എല്ലാം കൂടാണ്, അതിനിടയ്ക്ക് ഡീസലും. ഡീസൽ ഡെയിലി അടിക്കുമ്പോൾ ഭയങ്കര മാറ്റമാണ് വരുന്നത്. ഇന്ന് മാത്രം 150 രൂപ കൂടുതലടിച്ചു. ആദ്യം 78, ഇപ്പോൾ 79, 80, 82 വരെ എത്തി. അതാണ് അവസ്ഥ. പിന്നെ പൊതുവേ ആൾ കുറവാണല്ലോ. അങ്ങനെ പോവുകയാണെങ്കിൽ മുമ്പോട്ട് അധികം പോവില്ല. എന്തായാലും ഫീൽഡ് ചെയ്യാനില്ല, നമ്മളെ വരുമാനത്തിന് കുറഞ്ഞു പോകും. വരുമാനം നല്ല കിട്ടുന്നുണ്ടോ? ഇപ്പം കിട്ടുന്നില്ല, എല്ലാം തന്നെ ഉരുട്ടി ഉരുട്ടിയിട്ടാ പോകുന്നത്. ഓരോ ലൈനും വെച്ചില്ല, അല്ലാണ്ട് പണ്ടത്തെ പോലെ കറങ്ങി കളിച്ചുകൂടാ. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇങ്ങനെ കൂടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഇവരുടെ അഭിപ്രായം. ക്യാമറാമാൻ സുൽത്താനൊപ്പം കോഴിക്കോട്ട് നിന്നും ബാബു, നവകേരള ന്യൂസ്.